അസ്സലാമു അലൈക്കും. മിനി മാജിക് ഹോമിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ബലിപെരുന്നാൾ ആശംസകൾ. എല്ലാവരും സന്തോഷത്തിലും സമാധാനത്തിലും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുകയാണ്. ഇവിടെ രാവിലെ പള്ളിയിൽ 5:54 പെരുന്നാൾ നിസ്കാരം. അപ്പോൾ നിസ്കാരത്തിന് പോകാനായിട്ട് എനിക്ക് മോനും റെഡിയാകുന്നുണ്ട്. അപ്പോൾ ഞാൻ അവർ പോകുമ്പോഴേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ തയ്യാറാക്കി എടുക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് മന്തി ഉണ്ടാക്കാമെന്നാണ് കരുതുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് ഞാൻ ചെയ്ത ക്രാഫ്റ്റാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. അത് ഈസിയാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്തെടുത്തൊരു ചെറിയൊരു ക്രാഫ്റ്റാണിത്. അപ്പോൾ ഇതാ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ ദോശയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചിക്കൻ കറി ഞാൻ ഇന്നലെ രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ പള്ളിയിൽ പോകുമ്പോഴേക്കും അത് ആയിക്കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഇന്നലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ്. ഈ പള്ളി ഫുജറയിലെ പഴയ ഹിൽട്ടൺ റൗണ്ട് എബൌട്ടിനടുത്താണ് ഉള്ളത്. അവിടേക്കാണ് ഇക്കയും മോനും നമസ്കാരത്തിനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ പള്ളിയുടെ അകത്ത് തന്നെ സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഇപ്പോഴും സാമൂഹിക അകലം പാലിച്ച് തന്നെയാണ് നമസ്കാരമൊക്കെ ഉള്ളത്. ഇതാണ് എൻ്റെ ഇക്കയും മോനും. ഇക്കും മോനൊക്കെ പള്ളിയിൽ നിന്ന് നമസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് കിച്ചണിലേക്ക് കയറിയത്. അപ്പോൾ ചിക്കൻ മന്തി അല്ലേ ഉണ്ടാക്കുന്നത്, അപ്പം നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കിച്ചണിലേക്ക് കയറിയത്. അപ്പോൾ ഞാനിതൊരു 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് വലിയ പീസാക്കിയിട്ട് മുറിച്ചെടുത്തതാണ്. എന്നിട്ടിത് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ഇതെല്ലാം ചതച്ചതാണ്. അതുപോലെ 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു ചെറുനാരങ്ങയുടെ നീരാണ്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട സ്പൈസസൊക്കെയാണിത്. 4 മാഗിയുടെ ചിക്കൻ ക്യൂബ് എടുത്തിട്ടുണ്ട്. അതുപോലെ സ്പൈസസായിട്ട് ഒരു കുറച്ച് ഏലക്ക, അതുപോലെ ജാതിപത്രി, 2 പട്ട, 1 ടേബിൾ സ്പൂൺ കുരുമുളക് മുഴുവനായിട്ടുള്ളത്, 2 ബേ ലീവ്സ്, 1 തക്കോലം, അതുപോലെ 1 ടീസ്പൂൺ ഗ്രാമ്പു, ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ചിക്കൻ ക്യൂബ് ഇതുപോലെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ടാണ് ഇതുപോലെ കട്ടായിട്ട് ഉള്ളത്. അപ്പോൾ അത് പൊടിച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല, കാരണം 4 ചിക്കൻ ക്യൂബല്ലേ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഉപ്പുണ്ടാവും. അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു 1 മണിക്കൂർ സമയം ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഫ്രീസറിലാണ് 1 മണിക്കൂർ സമയത്തേക്ക് വെക്കുന്നത്. ആ സമയം കൊണ്ട് നമുക്ക് റൈസൊക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാനിതാ ഇന്ത്യ ഗേറ്റിൻ്റെ സെല്ല റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് 5 കപ്പ്, ഈ കപ്പിന് 1/5 കപ്പ് റൈസാണ് എടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കഴുകിയിട്ട് 1/2 മണിക്കൂർ കുതിർക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ മന്തി ഉണ്ടാക്കാനായിട്ട് ഇതേപോലെ സെല്ല റൈസാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക നമ്മൾ ബസ്മതി റൈസിനേക്കാളും. അപ്പോൾ ഇതാ കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. അപ്പോൾ ഇതാ റൈസ് വേവിക്കാനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് അരിയിട്ട് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് 1/2 ചെറുനാരങ്ങയുടെ നീര് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കുകയാണ്. അരിയൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ള പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റൈസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വാർത്തെടുക്കണം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് മന്തി ഉണ്ടാക്കാനായിട്ടുള്ള പാത്രത്തിൽ ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിലേക്കൊരു ഉണക്ക നാരങ്ങ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാനത് പറയാൻ വിട്ടുപോയതാണ്.
കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ചൊരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് ആണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തത്. അതുപോലെ തന്നെ ഇതാ ഒരു കപ്പ് സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അത് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ മറ്റേ സൈഡ് തിരിച്ചിട്ട് കൊടുത്തതാണ്. അപ്പോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച റൈസ് ഇതിലേക്ക് പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പകുതി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് മുന്നായിട്ട് ഞാൻ ഇതിലുണ്ടായിരുന്ന ഓയില് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. സൺഫ്ലവർ ഓയില് കുറച്ച് ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ടായിരുന്ന ഓയിൽ മാറ്റി വെച്ചു. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു തക്കാളി ഇതുപോലെ റൗണ്ടിൽ അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഫസ്റ്റ് ലെയറിൽ. ഒരു നാലഞ്ച് പച്ചമുളകും ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിന് മുകളിലായിട്ട് അടുത്ത ലെയർ ചോറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. മന്തി ഉണ്ടാക്കാനായിട്ട് വേഗമാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു വിഭവമാണ്. ഫസ്റ്റ് ലെയറും കൂടി ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ മാറ്റി വെച്ച ഓയില് അതും ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് പാലിൽ മഞ്ഞൾപ്പൊടി കലക്കിയതാണ്, അതും ഇതിന് മുകളിലായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കളറ് ചെറുതായിട്ട് മാത്രമേ കളറ് ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ വലിയ താല്പര്യമില്ല കളറ് ചേർക്കുന്നത്, എന്നാലും വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ചാർക്കോളൊന്ന് കത്തിച്ചിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. അതാ ചാർക്കോള് കനൽ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്തിട്ട് നമുക്കിതൊന്ന് ഫോയിൽ പേപ്പർ കൊണ്ട് അടച്ചിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് ദമ്മിടാം. അപ്പം നമ്മുടെ ചിക്കൻ മന്തി പിന്നെ ദമ്മിനായിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റൈസാണിത്. ഇനി ഇതൊരു ഒരു അര മുക്കാൽ മണിക്കൂർ സമയം ഇങ്ങനെ കനലിൽ ദമ്മിനായിട്ട് വെക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ അടിയിലൊരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മന്തിയിലേക്കുള്ള ചട്നി തയ്യാറാക്കി എടുക്കാം. അതിനായിട്ടൊരു രണ്ട് വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു സവാള, ഒരു വെളുത്തുള്ളി, രണ്ട് പച്ചമുളക്, കുറച്ച് മല്ലിയില, ഇതെല്ലാം ഞാൻ ഈ ചോപ്പറിൽ ഇട്ടിട്ടാണ് ചോപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് മിക്സിയിൽ വേണമെങ്കിൽ മിക്സിയിലും അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ഈ ചോപ്പറിലായിട്ട് അരച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതൊന്ന് ഇതിലൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ആകുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് ആവുക ഈ ചട്നിക്ക്. ഞാനിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇത് കുറച്ചുകൂടി തക്കാളി ഇതുപോലെ അരച്ചെടുക്കാനുണ്ട്, അതും ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ അതാ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും ഒരു ചെറുനാരങ്ങയുടെ പകുതിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മന്തിയിലേക്കുള്ള ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൂമ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് അത് തൂമിനോട് താല്പര്യമില്ല റൈസിലേക്ക്. അപ്പോൾ ഞാനത് ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഞാൻ തൈരാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ അതിനായിട്ട് കുറച്ച് സവാള അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് ചമ്മന്തിയിലേക്കാണ്, തേങ്ങാ ചമ്മന്തിയിലേക്കാണ്. അപ്പോൾ മന്തിയിലേക്ക് തൈരും ചമ്മന്തിയും ഒന്നും ഉപയോഗിക്കില്ല, പക്ഷേ ഞങ്ങൾക്ക് അത് താല്പര്യമുള്ളതുകൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ മന്തി ദമ്മൊക്കെ പൊട്ടിച്ച് പിന്നെ ഇത് റൈസൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് റൈസൊക്കെ. അപ്പോൾ ആദ്യം റൈസ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇനി ഇതൊക്കെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഇനി ഇത് ഞാൻ സെർവിങ് ബൗളിലേക്ക് ഒന്ന് മാറ്റുകയാണ്. ഇനി ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും തന്നെയേ ഉള്ളൂ. ഇപ്പോൾ മോൾക്കൊന്നും വരാൻ പറ്റില്ല, മോൾ ഒമാനിലാണ്. അപ്പോൾ മോൾക്കും കുട്ടികൾക്കൊന്നും വരാൻ പറ്റില്ല. ഇനി ഞങ്ങൾ ഫുഡൊക്കെ ഒന്ന് കഴിക്കട്ടെ. അപ്പോൾ പിന്നെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ മന്തിയാണ്. ഇതുപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ.